വാർഡ് വിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കിയത് സാങ്കേതികമായ നടപടിക്രമമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. I won't not reconsider. Whatever it is, I will not discuss the judgment of judiciary with media or in public. Because it is a single judgment. Oh, we have only technically pointed out that the model code of conduct is in force till 4th of June. Before that, it will not be right without the clearance. Even consideration will not be right without clearance from the election commission. This is what we have said. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ ഓർഡിനൻസ് മടക്കിയതെന്നാണ് ഗവർണർ വിശദീകരിക്കുന്നത്? ഗവർണർ ഇതുമായി ഒരു വ്യക്തത പറഞ്ഞിട്ടില്ല. ശരിക്കും ഓർഡിനൻസ് മടക്കിയത് സാങ്കേതിക പ്രതി കൊണ്ട് മാത്രമാണെന്നാണ് ഗവർണർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ഇല്ലാതെ ഓർഡിനൻസ് പരിഗണിക്കാൻ പോലും കഴിയില്ല എന്ന് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു കാരണത്താൽ കൊണ്ടാണ് ഓർഡിനൻസ് മടക്കിയതെന്നാണ് ഗവർണർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതിനല്ലാതെ മറ്റ് പ്രത്യേകിച്ച് ഒരു നടപടി സ്വീകരിച്ചതായി അദ്ദേഹം പറയുന്നില്ല. ഈ ഓർഡിനൻസ്, അതായത് ഈ പ്രത്യേകം ഈ തദ്ദേശ വാർഡുകളുടെ വിഭജനം അടങ്ങിയ കാര്യങ്ങൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്, അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അധ്യക്ഷനാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു റിപ്പോർട്ട് വരുന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനമെടുക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഓർഡിനൻസ് അംഗീകരിക്കാതെ ഗവർണർ മടക്കിയത്. അതിന് ഗവർണർ നൽകുന്ന വിശദീകരണം ഇതുതന്നെയാണ്. അനുമതി ഇല്ലാതെ പോലും അറിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശരി വിഷ്ണു.